ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 11-ാം തീയതി നമ്മൾ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ 2-ാമത്തെ ദിവസമാണിന്ന്. ജപമാല ചൊല്ലിയും പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ നോവേന ചൊല്ലിയും രക്ത കണ്ണിനീർ ജപമാല ചൊല്ലിയും അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ നെഞ്ചിൽ കണ്ട 3 വാളുകളെ പ്രതിനിധീകരിച്ച് നമ്മൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥന, പരിഹാരം, അനുതാപം, ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും ധാരാളം അതിനായി പരിഹാരം ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടിയും ധാരാളം പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമ്മൾ ഇന്ന് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പരിശുദ്ധ അമ്മ നമുക്കറിയാം സമർപ്പിതരുടെ ഇതിനു വേണ്ടിയാണ്, സമർപ്പിതർക്ക് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ പ്രത്യേകമായും ഈ പ്രാർത്ഥന, പരിഹാരം, അനുതാപം ഇതൊക്കെ പറയുന്നത്. അതുപോലെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും സഭയുടെ മാതാവ് എന്നാണ് മുണ്ടിക്കാരിയിൽ അമ്മ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സമർപ്പിതർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കേണ്ടതാണ്. പരിശുദ്ധ അമ്മയുടെ അരുളപ്പാടുകൾ അങ്ങനെയാണല്ലോ. ഇന്ന് നമുക്ക് പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവ് 1976 ഏപ്രിൽ 20-ാം തീയതി പെറിനാഗില്ലിക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. ഈയൊരു പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വായിക്കുന്നത്. കാലത്ത് 6 മണിക്ക് ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മെഡോണ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ പെറിനാഗില്ലി പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മാതാവേ, നീ വീണ്ടും വന്നുവല്ലോ എന്ന്. കാരണം അവസാനം നീ പറഞ്ഞു പോയപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഇനി വരില്ല എന്ന്. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടത്തിലും വിഷമത്തിലുമായിരുന്നു ഞാനെന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മയെ കണ്ടതിൻ്റെ സന്തോഷം പങ്കിടുകയാണ്. അപ്പോൾ അമ്മ മാതാവ് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. പിന്നെ എൻ്റെ പുത്രൻ്റെ പദ്ധതി പ്രകാരമാണ്, അവൻ്റെ ഹിതപ്രകാരമാണ് ഞാൻ ഇനി വരാൻ സാധ്യതയില്ല എന്ന് നിന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇന്ന് ഞാൻ വീണ്ടും നിൻ്റെ അടുത്തേക്ക് വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. അമ്മ മാതാവ് പറഞ്ഞു, പെറീന, നീ സുഖമില്ലാതിരിക്കുന്നവരോടും അതുപോലെ ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നവരോടും സങ്കടപ്പെട്ട് ഇരിക്കുന്നവരോടും വേദന ഏറ്റെടുക്കുന്നവരോടും പറയണം, ഈ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളുമെല്ലാമാണ് അവരുടെ പരിത്യാഗത്തിൻ്റെ അൾത്താര. ആ സഹനത്തിലൂടെയാണ് ഞാൻ അവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുക എന്ന്. അതുപോലെ അമ്മ പറയുന്നുണ്ട്, അമ്മയുടെ സ്പെഷ്യൽ ലവ് ഇതുപോലെ സഹിക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുമെന്ന്. സഹിക്കുന്നവർക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ തിളങ്ങുന്ന കിരീടം കൊടുക്കുമെന്നാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമ്മ മാതാവ് പറയുകയാണ്, വിഷമിക്കുന്നവരും ദുഃഖിക്കുന്നവരും ഉത്കണ്ഠപ്പെടുന്നവരും സഹിക്കുന്നവരും അവരോട് പ്രത്യാശയോടെ ഇത് സഹിക്കാനാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണല്ലോ പ്രാർത്ഥന, പരിഹാരം, അനുതാപം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഈ പരിഹാരം കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പരിഹാരമായിട്ട് കാഴ്ചവെക്കാം എന്ന് അമ്മയുടെ ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. അതുപോലെ അന്ന് ഒരു വലിയ ക്രോസ്, ഒരു വലിയ കുരിശ് കാണിച്ചു കൊടുത്തു. ഇതെന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചപ്പോൾ അമ്മ മാതാവ് പറഞ്ഞു, ഇതുപോലെ ഒരു കുരിശ് നിൻ്റെ ചാപ്പലിൻ്റെ നടുവിൽ വയ്ക്കുക. ആരെല്ലാം ഈ കുരിശ് രൂപം നോക്കി
പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വലിയ കൃപകൾ ലഭിക്കും എന്ന്. കാരണം വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശമാണിതിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന്. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് ഈശോയുടെ വിശുദ്ധ കുരിശിനെ കൊണ്ടുവരാം. അമ്മ മാതാവ് പറഞ്ഞതോർക്കാം, ആരാണോ കൂടുതൽ സഹിക്കുന്നത് അവർക്ക് കൂടുതൽ കൃപകൾ സ്വർഗത്തിൽ കരുതി വച്ചിട്ടുണ്ട് എന്ന്. പിന്നെയും അമ്മ പറഞ്ഞു, സമയം അടുത്തു വരികയാണ്. കർത്താവിൻ്റെ കരുണ ലോകത്തിലേക്ക് വീണ്ടും വീണ്ടും നീട്ടിക്കിട്ടുവാൻ ഞാൻ നിങ്ങളുടെ അമ്മ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഇത് വളരെ ഗൗരവമായിട്ടെടുക്കാം. അമ്മ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും മധ്യസ്ഥം വഹിക്കുന്നതുകൊണ്ടുമാണ് ഈ ലോകത്തോട് ഈശോ കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോൾ ആ കരുണയുടെ കൈ വീണ്ടും പിൻവലിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഉള്ള സമയത്തിൽ നമുക്ക് ധാരാളം പ്രാർത്ഥിക്കാം, ധാരാളം പരിഹാരം ചെയ്യാം, ആഴത്തിൽ അനുഭവിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ, ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു മഹാവിശുദ്ധൻ്റെ ഓർമ്മദിനമാണിന്ന്, വിശുദ്ധ ബെനഡിക്റ്റ്. വിശുദ്ധ ബെനഡിക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ബെനഡിക്റ്റിന് ആശ്രമങ്ങളെ ഓർത്താൽ മതി. സന്യാസിമാരായി ജീവിച്ച് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും കഴിയുന്നവരാണ് ഈ ബെനഡിക്റ്റൻ സന്യാസികൾ. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കാശിരൂപത്തെക്കുറിച്ച് അറിയാമല്ലോ. പിശാചുകളെ ഓടിപ്പിക്കുന്നതാണ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കാശിരൂപമെന്നാണ് പറയുക. വിശുദ്ധ ബെനഡിക്റ്റ് കടുത്ത സന്യാസ നിയമങ്ങൾ പാലിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അദ്ദേഹത്തെ അംഗീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ വിഷം വെച്ച് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആശീർവദിച്ച ഭക്ഷണപദാർത്ഥം കഴിക്കാൻ തുടങ്ങിയപ്പോൾ കോപ്പ തകർന്നു വീണത്രേ. അത് വേറൊന്നും കൊണ്ടുമല്ല, വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമങ്ങൾക്ക് വളരെ കാർക്കശ്യമുണ്ടെന്ന് ചില ശിഷ്യന്മാർക്ക് തോന്നി, അസഹനീയമായി തോന്നിയപ്പോൾ അവർ ചെയ്തു വെച്ച പണിയാണ്. പൈശാചിക പ്രവർത്തനങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു വരം ഈ വിശുദ്ധനുണ്ടായിരുന്നു. അതുപോലെ മരിക്കുന്നതിന് മുമ്പ് തനിക്കുള്ള ശവകുടീരം തുറക്കാൻ പറഞ്ഞ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ബെനഡിക്റ്റ്. അങ്ങനെ ഒരു ശിഷ്യൻ്റെ മേൽ ചാരിക്കൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുറേ ബെനഡിക്റ്റൻ സന്യാസ സഭകളുണ്ടല്ലോ. അവർ സ്വയം പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കി സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രാർത്ഥന പ്രവർത്തനം ഓരായത്തില ബോറ എന്ന് ആ വാക്യം നമുക്കറിയാമല്ലോ. പ്രാർത്ഥിക്കുക, പ്രെയർ ആൻഡ് വർക്ക്, പ്രാർത്ഥിക്കുക ജോലി ചെയ്യുക. ഇങ്ങനെയൊരു ആശ്രമമാണ് കുരിശുമല, വാഗമൺ കുരിശുമല ബെനഡിക്റ്റൻ സന്യാസികളുടെ ആശ്രമം. പല വിശുദ്ധരും ഇങ്ങനെ സന്യാസികളായിട്ട് ഗുഹകളിലൊക്കെ താമസിച്ച് പ്രാർത്ഥിച്ച് മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇവർ ഈ ഗുഹകളിലും മലകളുടെ മുകളിലൊക്കെ പോയിരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അതെല്ലാം ഒരു പരിഹാരമാണെന്ന്. അത് പരിഹാരം തന്നെയാണ്. കാരണം സുഖജീവിതത്തിൽ നിന്നും വിട്ടകന്ന് അവർ സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണല്ലോ ഇങ്ങനെ ഈ സന്യാസ വ്രതങ്ങളൊക്കെ എടുത്ത് ഗുഹകളിൽ പോയി താമസിക്കുന്നത്. ഗുഹയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ കാട്ടിലെ ഒരു ഗുഹയിൽ താമസിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാകില്ല, വസ്ത്രം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം. പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവ് പറഞ്ഞല്ലോ, പ്രാർത്ഥന പരിഹാരം അനുതാപമെന്ന്.
ഞാൻ പറയും, ഇത് മൂന്നും ശരിയായ അർത്ഥത്തിൽ പാലിക്കുന്നത് ഈ ഗുഹകളിലൊക്കെയുള്ള ഇങ്ങനത്തെ സന്യാസിമാരായിരിക്കും. അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അവർ കൃഷി ചെയ്യുന്നു, അവിടെ തന്നെ ജീവിക്കുന്നു, എന്നിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ലോകത്തിന് വേണ്ടി പരിഹാരം ചെയ്യുന്നു, ലോകത്തിൻ്റെ പാപങ്ങളെ ഓർത്ത് അവർ അവരുടെ ജീവിതം തന്നെ വളരെ കഠിനമായിട്ട് കൊണ്ടുപോയി അതെല്ലാം അവർ പരിഹാരമായി കാഴ്ചവെക്കുകയാണ്. നമുക്കും അങ്ങനെയൊക്കെ ആകാനായിട്ട് ഇഷ്ടമുണ്ട്, പക്ഷെ നമ്മുടെ ജീവിത രീതികളും സാഹചര്യങ്ങളും അങ്ങനെ ആയതുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല. ശരിക്കും അതൊക്കെയാണ് പരിഹാര ജീവിതമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഇടയ്ക്കിടെ ഈ കുരിശുമല ആശ്രമം സന്ദർശിക്കാറുണ്ട്, അവിടെ താമസിക്കാറുമുണ്ട്. നല്ല ഒരു അനുഭവമാണ് അവിടെ. ലോകത്തിൻ്റേതായ ഒരു കെട്ടുപാടുകളുമില്ല, വ്യഗ്രതയില്ല. ആ പറമ്പുകളിൽ തന്നെ പണിയെടുക്കുന്നു, ആ പച്ചക്കറികൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന തന്നെ പ്രാർത്ഥന, എപ്പോഴെപ്പോഴും പ്രാർത്ഥന. പിന്നെ പരിഹാരം, അവരുടെ ജീവിതം തന്നെ പരിഹാരമാണല്ലോ. സാധാരണയിൽ നിന്നും വിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന, ഒറ്റയ്ക്കെന്ന് പറയുമ്പോൾ കൂട്ടമായിട്ട് താമസിച്ച് അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിഹാരം ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹം വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. അതുപോലെ തന്നെ ഞാൻ ഈ നല്ല തണ്ണി അവിടെയുള്ളൊരു ഗുഹയിൽ താമസിക്കുന്ന സഹോദരന്മാരുടെ അടുത്തും ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട്. അതൊക്കെയാണ് പരിഹാരം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ അന്നേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉയരാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇവരുടെ ജീവിത ശൈലിയൊക്കെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടെ ഈ കുരിശുമലയിൽ പോകാറുണ്ട്. നല്ല തണ്ണിയിലേക്ക് അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അതും വളരെയേറെ വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ. കുരിശുമല ആശ്രമത്തിലൊക്കെ ഞാൻ പോകുന്നത് ഒരു 20 വർഷം മുൻപാണ്, നല്ല തണ്ണിയിലും. ശരിക്കും കാട് പ്രദേശം. പിന്നെ 5-ഉം 10-ഉം ദിവസം കുരിശുമല ആശ്രമത്തിലൊക്കെ സ്റ്റേ ചെയ്യാറുണ്ട്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന ഒരു സ്ഥലമെന്ന് ഞാൻ പലപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട്. കാരണം വേറെ അലട്ടൊന്നുമില്ല, വേറെ ചിന്തകളൊന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ് സമയം ദൈവവുമായിട്ടിങ്ങനെ സംഭാഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഭക്ഷണം നമുക്ക് അവർ ഉണ്ടാക്കിത്തരുമല്ലോ, അതിനും വേറെ സമയമൊന്നും കണ്ടെത്തണ്ട. ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കണം, അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സമയം പ്രാർത്ഥനയും പരിഹാരവും തന്നെ. നമുക്ക് ഇന്ന് ഓർക്കാം പരിശുദ്ധ റോസാമിസ്റ്റിക മാതാവ് പറഞ്ഞ ആ 3 കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് ഈ സന്യാസിമാരാണെന്ന് തോന്നുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് ഞാൻ എൻ്റെ ഒരു തോന്നലാണ് പറയുന്നത് കേട്ടോ. ഇതല്ലാതെ ഒരു വിശ്വാസ സത്യമോ അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അവരെയൊക്കെ കണ്ട് വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇതാണ് ശരിക്കുള്ള പ്രാർത്ഥന, ഇതാണ് ശരിക്കുള്ള പരിഹാരം എന്നൊക്കെ. സ്ഥാനമാനങ്ങളൊന്നും വേണ്ട അവിടെ. അവിടുത്തെ പ്രത്യേകത അവിടെ ആബട്ടെന്ന് പറയുന്ന ആ ഒരു ബിഷപ്പിൻ്റെ സ്ഥാനമുള്ള ആളായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ വിളമ്പി തരുന്നത്, നമ്മുടെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകുന്നത് ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആബട്ടാണ്. അതെനിക്ക് ഒരു അത്ഭുതകരമായിട്ട് ഞാൻ അടുത്ത കാര്യങ്ങൾ ആദ്യം ചെന്നപ്പോൾ നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കത് ശീലമായി. പ്രിയ കൂട്ടുകാരെ, നമുക്കും ഇതുപോലെ ആകാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന, പരിഹാരം, അനുതാപം. അപ്പോൾ മനസ്സുകൊണ്ടൊരു സന്യാസിയാകാൻ നമുക്കും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മുടെയും ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം ചെയ്യാൻ, ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള അനുതാപം വരാൻ, അതിനൊക്കെ വേണ്ടി പ്രാർത്ഥന ഒരു ആയുധമാക്കി മാറ്റാൻ നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ അമ്മ.
ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് കുരിശുമല ആശ്രമത്തിൽ പോയപ്പോൾ അന്നത്തെ ആബട്ടുമായിട്ടെടുത്ത ഫോട്ടോ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊരു നല്ല ജീവിതം എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ ചെന്നാൽ കുറേയേറെ ആത്മീയ അനുഭവങ്ങൾ കിട്ടും, എനിക്കും ലഭിച്ചിട്ടുണ്ട്. ഈശോയുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം അവിടെ ചെന്നാൽ സ്ഥാപിക്കാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, അവിടെ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ: പ്രാർത്ഥന, പരിഹാരം, അനുതാപം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്യാസിയായി സന്യാസിനിയായി മാറാൻ. അത് വിചാരിച്ച് വീട്ടിൽ സന്യാസിയായി നടക്കണമെന്നല്ല കേട്ടോ പറഞ്ഞത്, നമ്മുടെ മനസ്സ് ഒരു സന്യാസിയുടേതാക്കി മാറ്റാൻ. അപ്പോൾ തന്നെ ലോകത്തിൻ്റെ ആർഭാടങ്ങളിൽ നിന്നും നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ കിട്ടും. ഇന്ന് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ടുള്ള രണ്ടാം ദിവസത്തിലായിരിക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളും ഈ ലോകം മുഴുവനും ചെയ്തു കൂട്ടുന്ന ഓരോരോ പാപങ്ങൾ നമുക്ക് ഓർക്കാം, അതിനെക്കുറിച്ച് അനുതപിച്ച് കർത്താവിനോട് മാപ്പ് പറയാം. എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അമ്മ മാതാവ് ഇന്നത്തെ പ്രത്യക്ഷീകരണത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖം, ആകുലത, ഉത്കണ്ഠ, വേദന, ഇതെല്ലാം ഇതിന് പരിഹാരമായിട്ട് പരിശുദ്ധാമ്മയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം. കൂട്ടുകാരെ, നിങ്ങൾ ഓരോരുത്തരെയും അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹിക്കട്ടെ. ഈ രണ്ടാം ദിവസത്തെ ഒരുക്കത്തിൽ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ആ ഒരു മാതൃക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. ബെനഡിക്റ്റിൻ ആശ്രമങ്ങളിലെ സന്യാസികളുടെ ജീവിത രീതി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.